അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖാവിടെ. ഉണ്ടാക്കുന്ന എല്ലാവരും, അപ്പോൾ ഇന്ന് ഞാൻ നല്ല കിഡിലൻ കുറച്ച് റെസിപ്പീസ് എല്ലാം ആയിട്ടാവ് വന്നത്. വേറെന്തുമല്ല, നല്ല അടിപൊളി നാടൻ ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയാവേ ഞാനിന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചട്ടിച്ചോറിൽ ഞാൻ ബീഫോ ചിക്കനോ അങ്ങനത്തെ ഐറ്റംസൊന്നും ആഡ് ആക്കിയിട്ടില്ല. സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ആക്കാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത്. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയിറാവേ. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബായക്ക് ഒലിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ഞാൻ കുറേ നാളായി ഈ ഒരു ബായക്കൊമ്പിനെ നോട്ടോട്ട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ബായക്കോമ്പ് കിട്ടിയിട്ടാവുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായെങ്കിലും ചട്ടിച്ചോറിലേക്ക് ഈ ഒരു ബായക്കോമ്പ് തന്നെ നമുക്ക് അതിലേക്ക് ഒരു വറവ് വേണ്ടേ. അപ്പോൾ അതിലേക്ക് ഈ ഒരു ബായക്കോമ്പ് വെച്ചിട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ മേലത്തെ ബ്രൗൺ കളറിലുള്ള ഒരു തൊലി അധികം അങ്ങനെ കളയണ്ട, കുറച്ച് സൈഡിലെല്ലായിട്ടൊരു വൈറ്റിഷ് കാണുന്നിടത്തോളം മാത്രം ഒന്ന് കളഞ്ഞെങ്കിൽ മതി. അധികം കളഞ്ഞാൽ പിന്നെ അതിലങ്ങനെ എന്തുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇതല്ലേ തേനെല്ലാം കിട്ടുന്ന ഒരു സംഭവം, പണ്ടെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ എത്രയോ കുടിച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോഴും അത് കാണുമ്പോൾ ഭയങ്കര ഒരു കുടിക്കാൻ തോന്നല തന്നെ, ഇപ്പോഴും കുടിക്കലെല്ലാം ഉണ്ട് അതങ്ങനെ കണ്ടിട്ടാവുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ അങ്ങനെ അടുത്തുമ്പോൾ കുറേ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം കോയിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച് അതെല്ലാം ഒന്ന് കോയിക്ക് കൊടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയമാകുമ്പോൾ മാധവട്ടി മീനും കൊണ്ടുവന്നിട്ടുണ്ടായിന്. അയിലയും നെത്തലുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. ഞാൻ മാധവട്ടിയോട് അതിൻ്റെയൊക്കെ കുറച്ച് ചെമ്മീനും ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. നമുക്ക് ചട്ടിച്ചോറിലേക്ക് ഒരു ചെമ്മീൻ്റെ ഫ്രൈയും ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് മീൻ തന്നെ നല്ല പാങ്ങല ഒന്ന് മുറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയിലയും പിന്നെ നെത്തലും അങ്ങനെ നല്ല പാങ്ങല ക്ലീൻ ആക്കിയിട്ട് എടുത്തിന്. ചെമ്മീനും തുല്ലിയിട്ട് അതിനെ പരിക്കിയിട്ടും വെച്ചിന്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറിയെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഫ്രൈയും പിന്നെ ഒരു മസാലയും ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വായക്കൊമ്പനെയും മുറിക്കാനുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ടായിട്ട് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു കോളിഫ്ലവറിനെ നമുക്ക് ഓരോന്നായിട്ട് അടുത്തിട്ട് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല പാങ്ങലെ വേവിച്ചിട്ട് ഊറ്റിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മിങ്ങനെ അടർത്തിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നീളത്തിലുള്ള ഒരു തണ്ട് പോലത്തെ ഭാഗമില്ലേ, അതങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് എടുക്കണം. അതല്ലാങ്കിൽ അത് ഫ്രൈ ആക്കിയിട്ട് നമ്മിങ്ങനെ എടുക്കുന്ന സമയത്ത് കാണാൻ അത്ര പാങ്ങുണ്ടായില്ല. ഇത് നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു തണ്ട് ഭാഗമെല്ലാം കട്ടാക്കിയിട്ട് കളഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ഒരു ഫുള്ള് കോളിഫ്ലവറും അങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിനി. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്നതിന് മുന്നേ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല പാങ്ങൽ തന്നെ ഒന്ന് കൈയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് എടുക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ തിളപ്പിച്ചെടുത്താൽ മതി. അധികം തിളപ്പിക്കാൻ നിൽക്കണ്ട, ഓവർ കുക്കാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ തിളച്ചിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കണം, അതിന് വായക്കൊമ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ വായക്കൊമ്പ് മുറിക്കാൻ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ തറച്ചു കൊടുക്കുക. എന്നിട്ടായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തെങ്കിൽ മതി. കൈയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഒന്ന് ചെയ്തെടുക്കുക. ബേ തന്നെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു വായക്കൊമ്പയിൽ കുറച്ച് കറയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറിക്കുന്നതിന് മുന്നേ വണം കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ ഒന്നിങ്ങനെ തേച്ച് കൊടുത്തെങ്കിൽ നല്ലത്. അപ്പോൾ ഈ ഒരു വായക്കൊമ്പ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലത് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയും. അപ്പോൾ ഇതിൽ കുറേ വിറ്റാമിൻസും മിനറൽസും അങ്ങനെ തന്നെ നമ്മളെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള നല്ലൊരു കഴിവും പിന്നെ നമ്മളെ കണ്ണിനായെങ്കിലും സ്കിന്നിനായെങ്കിലും എല്ലാത്തിനും ഈ ഒരു വായക്കൊമ്പ് നല്ലത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ ഒരു വായക്കൊമ്പ് അടി അതിൻ്റെ ഒരു തണ്ട് ഭാഗമില്ലേ ആ ഒരു അടുത്തേക്ക് എത്തുന്നിടത്തോളം മുറിക്കുക. അതിൻ്റെ ഒരു അടി ഭാഗത്തുമ്പോൾ അതങ്ങനെ തന്നെ കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഫുള്ളും ഞാനിങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് എടുത്തിന്. ഇനി അതിൻ്റെ ഒരു ചവറില്ല ഒരു ഒരു കറ അതെങ്ങനെ നല്ല പാങ്ങലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നതിന് നോക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം.
ഇനി നല്ല പാൽക്കായി വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഞാൻ ഇടിക്ക് കൊടുക്കാം അതിനെ കുറച്ച് വെള്ളം വരും ആ ഒരു വെള്ളം വരുന്നിടത്തോളം ഒരു ബ്ലാക്ക് കളറിലുള്ള വെള്ളം വരും അപ്പോൾ ആ ഒരു വെള്ളം വരുന്നിടത്തോളം നല്ല പാൽക്കായി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കുറേ ആൾ തെളി ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിട്ടും പിന്നെ മോരൊഴിച്ചിട്ട് അങ്ങനെയെല്ലാം കവുന്നെല്ലാം കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മയെല്ലാം മുന്നേ ഞാൻ കാണൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉമ്മ അങ്ങനെ തന്നെയാണ് ആക്കൽ അപ്പോൾ അതിനുണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു കറുത്ത ഒരു എന്താ പറയണ്ട ചവറ് പോലത്തെ സാധനമല്ലേ അത് കളയുന്നത് എന്നിട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പാങ്ങലൊന്ന് പിഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വെള്ളം ഇങ്ങനെ തന്നെ മാറ്റിയിട്ട് എടുത്താൽ മതി അപ്പം അങ്ങനെ നമ്മളെ കോളിഫ്ലവർ ഒന്ന് തളിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഞാനത് ഒരരപ്പയിലേക്ക് ഊറ്റിയിട്ടെടുത്തിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നെത്തല് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാം ഒരു പാത്രത്തിലേക്ക് മഞ്ഞപ്പൊടിയും മുളപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നല്ല പാങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുക എന്നിട്ടായിട്ട് നല്ല പാങ്ങനെ തിളച്ചിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നെത്തലിട്ട് കൊടുക്കുക അതൊന്ന് തള വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടായിട്ട് നെത്തലെല്ലാം നല്ലോണം ഒന്ന് വെന്തിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളുള്ളിയും പിന്നെ കുറച്ച് കറിച്ചപ്പും പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് നല്ല പാങ്ങൽ മിക്സ് ആക്കിയിട്ടെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പും പുളിയും ഇട്ട് കൊടുക്കണം പച്ചമാങ്ങ ഇട്ടാലും മതി അപ്പം അങ്ങനെ നമ്മളെ നെത്തൽ കറിയും ഇവിടെ റെഡിയായിനി പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളത് പച്ചമാങ്ങയും ബീട്രൂട്ടും വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ഇനി എൻ്റെ തോലിയെല്ലാം ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് കളയാം എന്നിട്ടായിട്ട് ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഇത് ചോപ്പാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര വേവ് അത്ര മതി അധികം ഒന്നും ഉണ്ട അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിവിടെ റെഡിയാണ് ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കാം അപ്പോൾ ഇനി നമുക്ക് ബായക്കൂമ്പിൻ്റെ വറവാന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് തോരനെല്ലാം പറയുന്നില്ല അത് തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു എണ്ണ നല്ല പങ്ങല് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുവിട്ട് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് രണ്ട് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിനി പിന്നെ കറിച്ചപ്പലി ഇട്ട് കൊടുത്തിനി പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും പിന്നെ ഒരു ഉള്ളിൻ്റെ പാതി അതും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിനി ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പാങ്ങൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പും ഇട്ട് കൊടുത്തിനി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് കളർ മാറിയാൽ മതി അധികം കളർ മാറാനൊന്നും നിൽക്കണ്ട എന്നിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ കൈയിട്ട് അരപ്പയിൽ ഇട്ട് വെച്ച ആ ഒരു ബായക്കൂമ്പില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങലിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഞാനിതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ചെറിയ തീയിൽ വെച്ചിട്ട് ഞാനിത് നല്ല പാങ്ങലൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് അടച്ചിട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇപ്പം ഞാനിവിടെ ഇപ്പുറത്തെ അടുപ്പിൽ അയില തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നല്ല പാങ്ങല് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ അതാടെ റെഡി ആട്ട് അപ്പോൾ ഇനി നമുക്ക് ബായക്കൂമ്പിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിനി പിന്നെ ഒരു മൂന്നാല് വെള്ളുള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അധികം അരക്കാനൊന്നും നിൽക്കണ്ട ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് മുന്നേ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിനി അപ്പം നിങ്ങൾക്ക് എരിയുള്ള പച്ചമുളകാണെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണ്ട പച്ചമുളക് എൻ്റെത് അത്ര എരിയില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് രണ്ടും ഇപ്പോൾ ഒന്ന് ടോട്ടൽ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പച്ചമുളകിൻ്റെ എരിയെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മതി അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പാങ്ങല് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം കൂടി നമുക്കിത് അടിച്ചിട്ട് വെക്കാം അപ്പോൾ ഇനി ഈ ഒരു വായക്കൂമ്പ് നല്ല പാങ്ങലൊന്ന് റെഡി ആയിട്ടാകുമ്പോൾ തീ ഓഫ് ആക്കിയിട്ട് വെച്ചാൽ മതി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അയിലയും നല്ല പാങ്ങലെന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിനി ഇപ്പം നമ്മളെ കോളിഫ്ലവറിൻ്റെ ചൂടെല്ലാം പോയിനി ഇനിയിലേക്ക് ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് മേങ്ങിയ ഒരു കോളിഫ്ലവർ ഫ്രൈൻ്റെ ഒരു പൗഡർ ഉണ്ടായിന് അത് വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് നമുക്ക് നമ്മുടെ പൊരിയിൽ തന്നെ ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ഒരിക്കൽ ഇടാം
അപ്പോൾ ഈ ഒരു പൗഡർ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. നമ്മൾ പൊരയിലുണ്ട് സാധനം വെച്ചിട്ട് മാത്രം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ആ ഒരു പൗഡറും കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ വായക്കൂമ്പിൻ്റെ പറവ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ ഇത് നമുക്ക് ഓഫാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ ഫ്രൈ ആക്കാനുള്ള എണ്ണ നല്ല പങ്ങൽ ചൂടായിട്ട് വന്നിന്. തേങ്ങ എണ്ണ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ ഉണക്ക് ചെമ്മീൻ്റെ നല്ലൊരു ചമ്മന്തിയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വ്ലോഗിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനോണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ അതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിന്, അതിലേക്ക് നല്ല രണ്ട് പൊടി ഉണക്ക് ചെമ്മീനില്ലേ അത് നല്ല പാങ്ങലന്നെ ഒന്ന് വറുത്തിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് മൂന്ന് ഉണക്കുമുളകിന് ഒന്ന് ചുട്ടിട്ട് കൊടുത്തിന്. എന്നിട്ടായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ക്രഷ് ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. അടിപൊളി ടേസ്റ്റാണവ. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും വെയ്ക്കാം, അത്രക്കും ടേസ്റ്റാണത്. പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പും പുളിയും വേണം, അത് രണ്ടും നല്ല ഒരേപോലെ തന്നെ വേണം. അങ്ങനെയാകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ചമ്മന്തിയും അവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ കോളിഫ്ലവറും ഫ്രൈ ആയിട്ട് വന്നിനി. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പാങ്ങൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ അച്ചാറാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ എള്ളെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. കുറച്ച് അധികമെല്ലാം നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങണ്ണ നല്ലെണ്ണ നല്ല പറയുന്നില്ലേ അത് തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തേങ്ങണ്ണ വെച്ചിട്ട് നല്ല പങ്ങൽ ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നല്ല ഒരു 15 അല്ലി വെള്ളുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഇട്ട് കൊടുത്തിന്. ഇഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പലി ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങല ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ട് വരുത്തി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വീഡിയോ ഓണാക്കി വെക്കാൻ മറന്നുപോയി ആ ഒരു സമയത്ത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങല ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് തീ ഓഫാക്കാം. പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് നല്ല പാങ്ങല ആറിക്കഴിഞ്ഞിട്ടായിട്ട് മാത്രം ഇതിലേക്ക് ബാക്കിയുള്ള സാധനമെല്ലാം ഇട്ട് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ചൂടിൽ തന്നെ ഇതിലേക്ക് മാങ്ങയും പിന്നെ ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുത്തിന്. എന്നിട്ടായിട്ട് ഇത് നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്കിത് കുറേ അധികമല്ല നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ചൂടെല്ലാം ആറിക്കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് കുറച്ചായതുകൊണ്ട് തന്നെ ഇത് വേഗം തീരും. അപ്പോൾ അതിനുകൊണ്ട് ഞാനിത് ആ ഒരു ചൂടിൽ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കേടൊന്നും ആവാതെ കുറേ നാൾ സൂക്ഷിച്ചിട്ട് വെക്കാൻ കഴിയും. ഇപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവാവും ചെറിയ ജീരകം ഇല്ലേ ക്യൂമിൻ സീഡ്സ് അത് രണ്ടും ഞാൻ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ നിന്ന് 1/2 ടീസ്പൂണ് ഇപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് വിനീഗറും ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ വിനീഗർ ഒഴിച്ചു കൊടുത്തിന്, ഇനിയിലേക്ക് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ട അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അധികമല്ല റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വിനീഗറും വെള്ളവും രണ്ടും മിക്സ് ആക്കിയിട്ട് നല്ല പാങ്ങൽ തിളപ്പിച്ചിട്ട് എല്ലാം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. അങ്ങനെ അച്ചാറും അവിടെ റെഡിയായിനി. പിന്നെ ഞാൻ ചെമ്മീൻ മുളപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കറിച്ചപ്പലും ഇട്ടിട്ട് പരിക്കിരി വെച്ചിട്ടുണ്ടായിനി. കുറച്ചധികം മുളപ്പൊടിയെല്ലാം ഇട്ടിന്, കുറച്ച് നല്ല ഗ്രേവിയോടെയാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുള്ളത്. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ അതും അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് നല്ലൊരു മോര് കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ തേങ്ങണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പങ്ങല ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് കടു ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. പിന്നെ ഉണക്കുമുളകും ഇട്ട് കൊടുത്തിന്. പിന്നെ ഞാനിതിലേക്ക് കറിച്ചപ്പം ഇട്ട് കൊടുത്തിന്. പിന്നെ എനിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, അത് ഒരു പച്ചമുളക് മതി ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക.
എന്നിട്ടേറ്റിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഉലുവാവും ചെറിയ ജീരകവും ഒന്ന് ചിരട്ടിൽ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അതിൽ നിന്ന് ടോട്ടലായിട്ട് അര ടീസ്പൂൺ മാത്രം മതി. പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് കംപ്ലീറ്റ് അതിൻ്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചൂടാറി കഴിഞ്ഞിട്ടായിട്ട് മാത്രം തൈര് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അതല്ലാങ്ക് ഒരു പെരുത്ത പോലെ ആയിപ്പോവും. തൈരിലുള്ള ആ ഒരു കട്ടയില ഉടച്ച് കഴിഞ്ഞിട്ട് മാത്രം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം അങ്ങനെ നമ്മളെ മോരുകറിയും ഇവിടെ റെഡിയായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു മോരുകറിയും. അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ. അപ്പം അടുത്തതായിട്ട് ഞാൻ കോളിഫ്ലവർ മസാലയാണ് കാണിക്കുന്നുള്ളത്. അപ്പം അത് ഞാനധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇൻഷാല്ലാ ഞാൻ എന്നെ ദിവസം അത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി കാണിച്ചുതരാം. ഈ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു മസാല ആക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ ടേസ്റ്റ് നോക്കുന്ന സമയത്താണ് വിചാരിച്ചത്. എന്തായെങ്കിലും ഈ ഒരു റെസിപ്പി മീൽ ഇടണതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉമ്മാക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ഐറ്റംസ് ഒന്നിച്ചിട്ടാക്കുമ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ അതിനോട് ഞാനിത് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ട. അപ്പോൾ അങ്ങനെ നമ്മളെ കോളിഫ്ലവർ മസാലയും ഇവിടെ റെഡിയായിനി. ഇനി അടുത്തത് നമ്മളെ കാസർഗോഡൻ സ്റ്റൈലിൽ പണ്ടത്തെ ഒരു മുട്ട ഓംലേറ്റിൻ്റെ സ്റ്റൈലാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാടം എടുക്കുക. അതിലേക്ക് കുറച്ച് ചോറും തേങ്ങാവും പിന്നെ മുളപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് നല്ല പങ്ങൽ ഇങ്ങനെ ഉടച്ചിട്ടെടുക്കുക. ആ ചോറെല്ലാം നല്ലോണം പൊടിയായിട്ട് വരണം. എന്നിട്ടായിട്ട് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു കുയ്യുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചാൽ ഈ ഒരു മുട്ടൻ്റെ കൂട്ടില്ലെ അത് ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചൊരു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. കാസർഗോഡുകാർക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും ഈ ഒരു റെസിപ്പി. ബാച്ചിലേഴ്സിനെല്ലാം നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നോക്ക്. ട്രൈ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുളപ്പൊടി ഇടുന്നതിന് പകരം ഉണക്കമുളക് ഒന്ന് ചുട്ടിച്ചെടുത്തിട്ടായിട്ട് അത് നമ്മൾ ചോറും തേങ്ങാവും പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ വിചാരിച്ചതൊന്ന് പറയാമെന്ന്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ ഞാൻ അടുത്ത് തന്നെ ഇടാവേ. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയായിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിളമ്പാനുള്ള പണി മാത്രമാണുള്ളത്. പിന്നെ ഞാൻ നല്ല അടിപൊളി മോരും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. ഇഞ്ചും പുതിനാവും മല്ലിച്ചപ്പും പച്ചമുളകും ഉപ്പും എല്ലാം കൂടിയിട്ട് മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മിൽമാൻ്റെ മോരും ഇട്ടിട്ട് നല്ല പങ്ങല് അടിച്ചിട്ടെടുത്ത് നല്ല അടിപൊളി മോരും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റാക്കാനുള്ള പണി മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കണം, ഒരു ചട്ടിയാണ് ഇതിലേക്ക് മെയിൻ വേണ്ടത്. ആ ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുത്തിന്. നിങ്ങൾക്ക് എത്ര ലെയർ ചോറ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ ചോറിലേക്ക് ഞാനിപ്പോൾ നമ്മളെ നെത്തലിൻ്റെ കറിയിൽ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുത്തിന്. അതിപ്പോൾ ലെവലാക്കിയിട്ട് എടുത്തിന്. സെക്കൻഡ് ലെയർ ഞാൻ പ്ലെയിൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ആക്കിയിട്ട് സെക്കൻഡ് ലെയർ അങ്ങനെ ഇട്ട് കൊടുക്കുക. തേർഡ് ലെയർ പ്ലെയിൻ ചോറ്, അടിയിലത്തെ കറിയൊന്നും കാണാത്ത പോലെ കുറച്ച് കുറച്ച് കണ്ടെങ്കിൽ പ്രശ്നമില്ല, അന്നെങ്കിലും ഫുള്ള് കവറായില്ലെങ്കിലും കുറച്ച് അടിയുടെ ലൈറ്റ് പ്ലെയിൻ ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് ബാക്കിയുള്ള കറിയെല്ലാം നമുക്ക് വിളമ്പിക്കൊടുക്കുക. അവിടെ ഇവിടെ സൈഡിലെല്ലാം ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നിലേക്ക് മെയിനായിട്ട് വേണ്ടത് പപ്പടമാണ്. അത് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാ എപ്പോഴും പപ്പട സ്റ്റോക്ക് ഉണ്ടാവും. ഇന്ന് പപ്പടം ഉണ്ടായിട്ടാ പിന്നെ മോര് കൊണ്ടുവരുന്ന സമയത്ത് സായിച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിന് സായിച്ചാക്ക് പപ്പടം കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സംഭവമാണ് പപ്പടം. അത് നല്ലോണം ഒരു എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പം നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് പപ്പടം എന്തായാലും മിസ്സായിട്ടുണ്ടാവേ. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഞാനിവിടെ അതിൻ്റെ സൈഡിലെല്ലാം ആയിട്ട് ഇപ്പോൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട ഓംലേറ്റും അതിൻ്റെ ഒരു സൈഡിൽ അതും വെച്ചിന്. പിന്നെ നമ്മളെ മോര് അതും ഒരു കുഞ്ഞി കൊടുക്കേണ്ടതിന് അതിലേക്ക് ഒഴിച്ചു വെച്ചിന്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ നല്ല അടിപൊളി ചട്ടിച്ചോറ് തന്നെയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്കും റെഡിയാക്കിയിട്ട് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബീഫ് കറി ബാക്കി വെച്ചിട്ടായിട്ട് പിറ്റേ ദിവസം മറ്റും ചട്ടിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ലെയർ ചോറ് ബീഫ് കറി മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടെടുക്കുന്ന ആ ഒരു രീതിയിലാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ എന്തായെങ്കിലും ലൈക്ക് ആക്കാൻ മറന്നിരണ്ട. സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് നല്ല അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്.